ഇപ്പോൾ ആലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ സംസാരിക്കുകയാണ്. അതിലേക്ക് പിന്നീട് അരൂർ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള പാർലമെന്റ് പ്രദേശത്തിന്റെ പാർലമെന്റ് മെമ്പറായ അന്നു മുതൽ ആലപ്പുഴയിലെ ജനങ്ങളുടെ നൊമ്പരങ്ങളും സന്തോഷങ്ങളും വികാരങ്ങളും നെഞ്ചിലേറ്റാൻ എനിക്കാകാവുന്നത്ര ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും ആ വികാരങ്ങൾ എന്നോടൊപ്പം പങ്കുവെക്കാൻ ആലപ്പുഴക്കാരും എല്ലാം മറന്ന് എന്നോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വരവ് തീർത്തും വികാരപരമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ്. തിരിച്ചുവരവ് എന്ന് പറയാൻ അതിന് പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആലപ്പുഴ വിട്ട് എവിടെയും പോയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇന്ന് ഈ രാജ്യത്തിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കെട്ടകാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ അവകാശങ്ങളും പൗരാവകാശങ്ങളും ഒന്നുമില്ല. സർക്കാരിന്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് എല്ലാ ശബ്ദങ്ങളെയും അടിച്ചമർത്തി തൊഴിലില്ലാത്ത ചെറുപ്പക്കാരന്റെയും കഷ്ടപ്പെടുന്ന കൃഷിക്കാരന്റെയും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന സ്ത്രീകളുടെയും നമ്പരങ്ങളോ വികാരങ്ങളോ അല്ല ഞങ്ങളെ സ്വാധീനിക്കുന്നത്. ഞങ്ങളെ സ്വാധീനിക്കുന്നത് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യ മനസ്സുകളെ വിഭജിക്കുക എന്നുള്ള തന്ത്രം മാത്രമാണെന്ന് സ്വീകരിക്കുന്ന ഒരു ഏകാധിപത്യ ഭരണകൂടം ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയെല്ലാം അരിഞ്ഞു വീഴ്ത്താൻ ഭരണത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കുന്ന ഒരു ഭരണകൂടം ഇന്ത്യ ആഗ്രഹിക്കുന്നു. ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ഒരു ദൗത്യം, ആ ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ദൗത്യത്തിൽ മറ്റെല്ലാം നമുക്ക് പിന്നാലെ തള്ളേണ്ടി വരും. അതിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ ജയിച്ച് പരമാവധി സീറ്റുകളിൽ വിജയിച്ച് ഈ നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ജനവിരുദ്ധ ഗവൺമെന്റുകളെ, തൊഴിലാളി വിരുദ്ധ യുവാക്കളുടെ വിരുദ്ധ ഗവൺമെന്റുകളെ താഴെ ഇറക്കുന്നത് വരെ വിശ്രമമില്ലാതെ പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മൾ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കള്, നമുക്കറിയാം, എനിക്കറിയാം അരൂരിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എനിക്ക് ബഹുമാനവുമുണ്ട്. അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവർ തന്നെ പറയുന്ന ഈ മത്സരം ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ്, കോൺഗ്രസും യു ഡി എഫും എവിടെയില്ല എന്നാണ് അവർ പറയുന്നത്. ബി ജെ പിയുടെ ഏറ്റവും പ്രചാരക വേഷത്തിൽ സി പി എം നിൽക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിലെ പിന്നാമ്പുറം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം വന്നാൽ ഈ നാട്ടിൽ എങ്ങനെയിരിക്കുമെന്നുള്ള ചിത്രം കമ്മ്യൂണിസ്റ്റുകാരുടെ മനസ്സിലുണ്ട്, ജനങ്ങളുടെ മനസ്സിലുണ്ട്, നാട്ടുകാരുടെ മനസ്സിലുണ്ട്. ആ ചിത്രമാണോ ഇന്ന് ദൈനംദിനം അനുഭവിക്കുന്ന ചിത്രമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഓരോ ദിവസവും ഓരോ സംഭവങ്ങളിലൂടെ അത് വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് അമ്മമാരുടെ കണ്ണുനീരുകൾ, ഒരുപാട് സങ്കടങ്ങൾ കൊണ്ട് കേരളം കണ്ണീർ കയമായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിലെല്ലാം നിസ്സംഗനായി, അതിലെല്ലാം നിരുത്തരവാദപരമായി സമീപിക്കുന്ന ഒരു സർക്കാർ. ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ സ്വീകരണ പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. പരമാവധി സീറ്റുകൾ നേടാനാകുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്.